നമസ്തെ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം ബാബു കോറോത്ത്. ആദ്യം പ്രധാന വാർത്തകൾ. നമ്മുടെ സംസ്ഥാനത്ത് 32 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 17 പേര് വിദേശത്തുനിന്ന് വന്നവരാണ്. സംസ്ഥാനത്ത് 32 പേർക്ക് കൂടി കൊറോണ. കാസർഗോഡ് 17, കണ്ണൂരിൽ 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 17 പേർ വിദേശത്തു നിന്നും വന്നവർ. 15 പേർക്ക് രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെയെന്ന് മുഖ്യമന്ത്രി. 157,253 പേർ സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ. ലോക്ക്ഡൌൺ ലംഘിച്ച് വിവിധ ഭാഷാ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച CATU നേതാവിനെതിരെ കേസ്. പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെ കേസെടുത്തത് നാട്ടിലേക്ക് മടങ്ങണമെന്ന ആവശ്യമുന്നയിച്ച് തൊഴിലാളികളെ പ്രതിഷേധിക്കാൻ പ്രേരിപ്പിച്ചതിന്. മലപ്പുറത്ത് 2 പേർ കൂടി പിടിയിൽ. ഭക്ഷണം ലഭിക്കാത്തതിന് പെരുമ്പാവൂരിലും വിവിധ ഭാഷാ തൊഴിലാളികളുടെ പ്രതിഷേധം. പ്രതിഷേധം ആസൂത്രിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ അതിഥി തൊഴിലാളികളെ ഇളക്കി വിടാനാണ് ശ്രമമുണ്ടായത്. അതിന് പിന്നിൽ ഒന്നോ ഒന്നിലധികമോ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. നിയന്ത്രണങ്ങൾക്കിടെ മദ്യാസക്തർക്ക് മദ്യം നൽകുന്നതിൽ ഡോക്ടർമാരുടെ നിലപാട് തള്ളി സംസ്ഥാന സർക്കാർ. ഡോക്ടർമാരുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മദ്യം നൽകണമെന്ന് ഉത്തരവ്. ഡോക്ടർമാരുടെ കുറിപ്പടി എക്സൈസ് ഓഫീസിൽ ഹാജരാക്കണം. എതിർപ്പുമായി KGMOA. ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്ക് നീട്ടി. കാലാവധി നീട്ടിയത് June 19 വരെ. കൊറോണയെ നേരിടാൻ സർക്കാർ ജീവനക്കാർ 1 മാസത്തെ വേതനം നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എതിർപ്പുമായി ജീവനക്കാരുടെ സംഘടനകൾ. UAE കൊറോണ ബാധിച്ച് വീണ്ടും മരണം. 41 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. കുവൈറ്റിൽ 8 ഇന്ത്യക്കാരടക്കം 11 പേർക്ക് കൂടി വൈറസ് ബാധ. സൗദിയിൽ ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചത് 154 പേർക്ക്. രാജ്യത്ത് കൊറോണ ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് പശ്ചിമബംഗാൾ സ്വദേശി. ആകെ മരണം 29. നിസാമുദ്ദീനിൽ 200 പേർക്ക് വൈറസ് ബാധയെന്ന് സംശയം. മുംബൈയിൽ മലയാളി നഴ്സിന് കൊറോണ. ലോക്ക്ഡൌൺ നീട്ടുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി. കൊറോണയെ അതിജീവിക്കാൻ ലോകം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. മഹാമാരിയിൽ പൊലിഞ്ഞത് 36,000 പേർ. 7.5 ലക്ഷത്തിലേറെ പേർക്ക് രോഗബാധ. അമേരിക്കയിലും യൂറോപ്പിലും മരണസംഖ്യയിൽ വൻ വർധനവ്. ടോക്കിയോ ഒളിമ്പിക്സ് 2021 July 23 മുതൽ August 8 വരെ. ഒന്നിച്ചൊറ്റക്കെട്ടായി നേരിടാം ഈ മഹാമാരിയെ. സംസ്ഥാനത്ത് ഇന്ന് 32 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 213. ഇതിൽ 17 പേർ വിദേശത്ത് നിന്നെത്തിയവരാണ്. അതേസമയം പായിപ്പാട്ടെ പ്രതിഷേധം ആസൂത്രിതമെന്നും കേരളത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കാനുള്ള കുബുദ്ധികളുടെ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ഇന്ന് 32 പേർക്ക് കൂടി കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 213. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 17 പേർ വിദേശത്ത് നിന്നെത്തിയവരും 15 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗമുണ്ടായത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 32 പേരിൽ 17 പേർ കാസർഗോഡ് ജില്ലയിലും 11 പേർ കണ്ണൂർ ജില്ലയിലും ഇടുക്കി വയനാട് ജില്ലകളിൽ 2 പേരുമാണുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 32 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 17 പേര് വിദേശത്തുനിന്ന് വന്നവരാണ്. 15 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 213. ഇന്നത്തെ കണക്ക് പ്രകാരം കാസർഗോഡ് 17, കണ്ണൂർ 11, വയനാട് ഇടുക്കി 2 വീതം. പായ്പാടുണ്ടായ വിവിധ ഭാഷാ തൊഴിലാളികളുടെ വിഷയത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തെ താറടിച്ചു കാണിക്കാനുള്ള കുബുദ്ധികളുടെ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിഥി തൊഴിലാളികളെ ഇളക്കി വിടാനാണ് ശ്രമമുണ്ടായത്. അതിന് പിന്നിൽ
ഒന്നോ ഒന്നിലധികമോ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത് കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ചരക്ക് നീക്കം മൂന്നായി ക്രമപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മരുന്ന്, പാചകവാതകം തുടങ്ങിയവ ഒന്നാം വിഭാഗത്തിലും, പഴം, പച്ചക്കറി എന്നിവ രണ്ടാം വിഭാഗത്തിലും, മറ്റ് അവശ്യ സേവനങ്ങളെ മൂന്നാം വിഭാഗത്തിലുമായാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ലോക്ഡൌൺ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 17 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 106. ആശുപത്രികളിലായി 7447 പേർ നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച മേഖലകൾ പോലീസ് നിരീക്ഷണത്തിലാണെന്ന് IG വിജയ് സക്കറി വ്യക്തമാക്കി. കൂടുതൽ കേസസ് റിപ്പോർട്ട് ആയിട്ടുണ്ടത് ഇത് നമ്മുടെ 6 പഞ്ചായത്താണ്. കാസർഗോഡ് ടൗണിൻ്റെ അടുത്തുള്ള 6 പഞ്ചായത്താണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ശരി, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ തന്നെ താമസിക്കണം. ഇത് 6 പഞ്ചായത്തുണ്ട്. പള്ളിക്കര, പിന്നെ ഉദുമ, പിന്നെ ചെമന്നാൾ, കാസർഗോഡ്, മധൂർ, മോഗ്രാൽ, പുത്തൂർ. പിന്നെ ഏത് ഏരിയ ഉണ്ടാവും അത് നാളെ തീരുമാനിക്കാം. പിന്നെ അവിടെ പോലീസുകാർ എല്ലാ സമയവും ഉണ്ടാവും. ശരി, ആരുമെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ റിക്വസ്റ്റ് കൊടുത്താൽ മതി. പിന്നെ അവിടെ എല്ലാ സ്ഥലത്തും പോലീസുകാർ ഉണ്ടാവും. ഈ പോലീസുകാർക്ക് കോൺടാക്ട് ചെയ്താൽ ഡെലിവറി കിട്ടും. ഓക്കെ. കണ്ണൂരിൽ ഒരു സ്ത്രീക്കുൾപ്പെടെ 11 പേർക്കാണ് ഇന്ന് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഒരാൾ ബഹ്റിൽ നിന്നും ബാക്കിയുള്ളവർ ദുബായിൽ നിന്നുമാണ് ജില്ലയിലെത്തിയത്. ഇതോടെ ജില്ലയിൽ കൊറോണ ബാധിതരുടെ എണ്ണം 46. വയനാട്ടിൽ 2 കൊറോണ കേസുകൾ കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയത്. അനാവശ്യ സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കി. കർണാടക അതിർത്തിയായ ബവലി ചെക്ക് പോസ്റ്റ് ചരക്ക് നീക്കത്തിന് തുറന്നതായും ജില്ലാ കലക്ടർ അറിയിച്ചു. 2 കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലാ ഭരണകൂടം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. സർക്കാർ വെബ്സൈറ്റിൽ നിന്നും പാസ്സെടുത്ത് അനാവശ്യമായി യാത്ര ചെയ്യുന്നവരെ കർശനമായി നിയന്ത്രിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മരുന്നിനും മറ്റുമായി യാത്ര അനിവാര്യമെന്ന് ചൂണ്ടിക്കാട്ടി മുതലെടുപ്പുകൾ നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും കൽപ്പറ്റയിൽ വാഹന പരിശോധന നടത്തി. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനെ ബാവലി ചെക്ക് പോസ്റ്റ് തുറന്നതായും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ബാവലി ചെക്ക് പോസ്റ്റ് നമുക്ക് ഇന്നോട്ട് തുറന്നു തന്നിട്ടുണ്ട്. അവിടത്തേക്കുള്ള ചരക്ക് വാഹനങ്ങൾക്ക് നൂൽപ്പുഴ തൃശ്ശിലേരി വില്ലേജ് ഓഫീസിൽ നിന്നാണ് പാസ് കൊടുക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് വാഹനങ്ങൾ പരിധി വിട്ട് നിരത്തിലിറങ്ങാൻ കാരണമെന്ന് ജില്ലാ BJP നേതൃത്വം ആരോപിച്ചു. ഗവൺമെൻറ് അനധികൃതമായിക്കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് അനധികൃതമായി പാസ് അനുവദിക്കുന്ന, ഓൺലൈൻ പാസ് അനുവദിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി ഇന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി അനവധി ആളുകൾ രംഗത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് തന്നെ കോവിഡ് നിയന്ത്രിക്കുക എന്നുള്ള ഭരണകൂടത്തിൻ്റെ നിലപാടിന് അതിശക്തമായിട്ടുള്ള പ്രഹരമാണ് ഈ നിലപാടിലൂടെ ഗവൺമെൻറ് നിലപാടിലൂടെ ഉണ്ടായിട്ടുള്ളത്. സർക്കാരിൻ്റെ സന്നദ്ധം പോർട്ടലിൽ നിന്നല്ലാതെ സാമൂഹ്യ സേവന വളണ്ടിയർമാരെ ജില്ലയിൽ അനുവദിക്കില്ല. ചരക്ക് ഗതാഗതം തടസ്സമില്ലാതെ തുടരുമെന്നും കളക്ടർ പറഞ്ഞു. വയനാട് ജില്ലയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വിംസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഏറ്റെടുത്തതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജനം, വയനാട്. ഇടുക്കിയിൽ നിന്ന് ഒരാൾക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ബൈസൺ വാലി സ്വദേശിയായ അധ്യാപികയ്ക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ കൊറോണ ബാധിതരുടെ എണ്ണം 5. അതേസമയം കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബാംഗങ്ങളും 10 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 24 പേരുടെ ഫലം നെഗറ്റീവായി. ഇടുക്കി ബൈസൺ വാലി സ്വദേശിനിയായ അധ്യാപികയ്ക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. കോൺഗ്രസ് നേതാവുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് അധ്യാപികയ്ക്ക് രോഗം പകർന്നത്. തിരുവനന്തപുരത്ത് നടന്ന ഏകാധ്യാപകരുടെ സമരത്തിൽ കോൺഗ്രസ് നേതാവിനൊപ്പം അധ്യാപികയും പങ്കെടുത്തിരുന്നു. ഇരുവരും ഒന്നിച്ചായിരുന്നു യാത്ര ചെയ്തതും. ഈ സമയത്താണ് അധ്യാപികയ്ക്ക് വൈറസ് പിടിപെട്ടത്. കോൺഗ്രസ് നേതാവിൽ നിന്നും രോഗം ബാധിച്ച രണ്ടാമത്തെ സംഭവമാണിത്. ചെറുതോണി ചുരുളി സ്വദേശിയായ 42-കാരനാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച മറ്റൊരാൾ. കോൺഗ്രസ് നേതാവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഇയാൾ. ഇതോടെ ജില്ലയിൽ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 5. അതേസമയം കോൺഗ്രസ് നേതാവുമായി വളരെ അടുത്ത സമ്പർക്കം പുലർത്തിയ 24 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. രോഗം ബാധിച്ച നേതാവിന്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരാണിവർ. പരിശോധനയ്ക്ക് അയച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഫലവും നെഗറ്റീവായത് ഏറെ ആശ്വാസമായി. ജനം, ഇടുക്കി. പാലക്കാട് പട്ടാമ്പിയിൽ വിവിധ ഭാഷാ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരത്തിന് പ്രേരിപ്പിച്ച CATU നേതാവിനെതിരെ കേസ്. CATU അതിഥി തൊഴിലാളി യൂണിയൻ പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെയാണ് പോലീസ് കേസെടുത്തത്. നാട്ടിലേക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കാനായിരുന്നു വിവിധ ഭാഷാ തൊഴിലാളികളോട് സക്കീർ ഹുസൈൻ്റെ ആഹ്വാനം.
കഴിഞ്ഞ ദിവസമാണ് 400 വരുന്ന വിവിധ ഭാഷാ തൊഴിലാളികളെ CITU നേതാവ് സക്കീർ ഹുസൈൻ പട്ടാമ്പി പള്ളിപ്പറം റോഡിൽ സംഘടിപ്പിച്ചത്. വെള്ളവും ഭക്ഷണവും ലഭിക്കുന്നില്ലെന്നും തങ്ങളെ നാട്ടിലേക്ക് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ നിരോധനാജ്ഞ നിലനിൽക്കുന്ന പ്രദേശത്ത് തൊഴിലാളികൾ സംഘടിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തുകയും തൊഴിലാളികളെ അനുനയിപ്പിച്ച താമസ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. തുടർന്നാണ് ഇതിന് നേതൃത്വം നൽകിയ CITU നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 109, 188, 269, 270, 173 എന്നീ വകുപ്പുകളാണ് പട്ടാമ്പി പോലീസ് സക്കീർ ഹുസൈനെതിരെ ചുമത്തിയിട്ടുള്ളത്. CITU അതിഥി തൊഴിലാളി യൂണിയൻ പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്ന സക്കീർ ഹുസൈൻ നേരത്തെ CPMലും ചുമതല വഹിച്ചിട്ടുണ്ട്. അതേസമയം വിവിധ ഭാഷാ തൊഴിലാളികളെ താമസ സ്ഥലത്ത് നിന്ന് ഇറക്കിവിട്ട 6 വീട്ടുടമസ്ഥർക്കെതിരെയും പട്ടാമ്പി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, പാലക്കാട്. ആശങ്കയിൽ ലോകം. UAE-യിൽ കൊറോണ വൈറസ് ബാധിച്ച് രണ്ടു പേർ കൂടി മരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് 41 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAE-യിൽ കൊറോണ വൈറസ് ബാധിച്ച് രണ്ടു പേർ കൂടി മരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 48 വയസ്സുകാരനായ അറബ് വംശജനും 42 വയസ്സുള്ള ഏഷ്യൻ സ്വദേശിയുമാണ് മരിച്ചത്. ഇവർക്ക് നേരത്തെ ഗുരുതരമായ മറ്റു രോഗങ്ങളും ഉണ്ടായിരുന്നു. ഇതോടെ UAE-യിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5. 41 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 611. അതേസമയം UAE-യിൽ കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 പേർ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. രോഗവിമുക്തരായവരിൽ 2 ഇന്ത്യക്കാരും 1 ഫിലിപ്പീൻസ് സ്വദേശിയുമാണ് ഉള്ളത്. ഇതോടെ രാജ്യത്ത് കൊറോണ വൈറസിൽ നിന്നും രോഗവിമുക്തരായവരുടെ എണ്ണം 61. ജനം, ദുബായ്. കുവൈറ്റിൽ 8 ഇന്ത്യക്കാരടക്കം 11 പേർക്ക് കൂടി ഇന്ന് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 226. അതേസമയം പൊതുമാപ്പ് പ്രകാരം സ്വന്തം രാജ്യത്തേക്ക് യാത്ര തിരിക്കുന്നത് വരെയുള്ള താമസ സൗകര്യവും വിമാനയാത്രാ ചെലവും സർക്കാർ തന്നെ വഹിക്കുമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച് 1 മാസം പിന്നിടുമ്പോൾ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്ന് 8 ഇന്ത്യക്കാരടക്കം 11 പേരാണ് വൈറസ് ബാധയേറ്റത്. ഇതോടെ വൈറസ് രോഗബാധയേറ്റ ഇന്ത്യക്കാരുടെ എണ്ണം 25. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 7 ഇന്ത്യക്കാരിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗബാധിതരുമായുള്ള സമ്പർക്ക ഫലമായാണ് വൈറസ് ബാധയേറ്റത്. രോഗബാധയേറ്റ മറ്റു 3 പേരിൽ 2 പേർ സ്വദേശികളും 1 സൗദി സ്വദേശിയുമാണ്. രാജ്യത്ത് ആകെ രോഗബാധയേറ്റവരുടെ എണ്ണം 266. 72 പേർ രോഗവിമുക്തി നേടുകയും 191 പേർ ചികിത്സയിലുമുണ്ട്. രോഗബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ വൈറസിന്റെ വ്യാപനം തടയുന്നതിലേക്കുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിനാണ് സർക്കാർ തീരുമാനം. കഴിഞ്ഞ ദിവസം വാണിജ്യ നിയമങ്ങൾ ലംഘിച്ച ഷോപ്പുകൾ അടപ്പിച്ചു. 44 തൊഴിൽ നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം വിദേശികളുടെ ബാങ്ക് വായ്പാ തിരിച്ചടവിന് 6 മാസത്തെ സാവകാശം നൽകുവാൻ വിവിധ ബാങ്കുകൾ തീരുമാനിച്ചു. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. സൗദിയിൽ ഇന്ന് മാത്രം 154 പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കൊറോണ ബാധിതരുടെ എണ്ണം രാജ്യത്ത് 1453. സൗദി അറേബ്യയിലെ കൊറോണ വൈറസ് കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്ത് 154 കേസുകൾ. ഇതോടെ രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 1453. ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി റിയാദിൽ വാർത്താസമ്മേളനത്തിലാണ് പുതിയ കണക്കുകൾ വെളിപ്പെടുത്തിയത്. ഇന്ന് 49 പേര് കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 115 ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു. സ്ഥിരീകരിച്ച കേസുകളിൽ 22 ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. ഇന്ന് രാജ്യത്ത് മരണങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള മരണസംഖ്യ 8 തന്നെ തുടരുകയാണ്. സംശയാസ്പദമായ കേസുകളോ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരോ ഉടൻ വൈദ്യസഹായം തേടണമെന്നും രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളും സേവനങ്ങളും ഉപയോഗിക്കണമെന്നും വക്താവ് അഭ്യർത്ഥിച്ചു. ജനം, റിയാദ്. UAE-യിൽ 5 മിനിറ്റ് കൊണ്ട് കൊറോണ വൈറസ് രോഗബാധ കണ്ടെത്താനുള്ള മൊബൈൽ ടെസ്റ്റ് കേന്ദ്രങ്ങൾ 5 എമിറേറ്റുകളിൽ കൂടി ആരംഭിക്കുന്നു. UAE-യിലെ സ്വദേശികൾക്കും വിദേശികൾക്കും എളുപ്പത്തിൽ കൊറോണ വൈറസ് പരിശോധന നടത്താനുള്ള സൗകര്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ദുബായ്, ഷാർജ, റാസൽഗൈമ, ഫുജൈറ എന്നീ എമിറേറ്റുകൾക്ക് പുറമെ അബുദാബി എമിറേറ്റിന്റെ ഭാഗമായ അലൈൻ, അൽദഫ്ര ഭാഗങ്ങളിലാണ് 5 മിനിറ്റ് കൊണ്ട് കൊറോണ വൈറസ് രോഗബാധ കണ്ടെത്താനുള്ള മൊബൈൽ ടെസ്റ്റ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്.
10 ദിവസത്തിനകം പുതിയ പരിശോധനാ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കാൻ അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ്വസേനാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നിർദ്ദേശിച്ചു. ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ അബുദാബി സായിദ് സ്പോർട്സ് സിറ്റിയിൽ കഴിഞ്ഞ ദിവസം തുറന്ന കൊറോണ പരിശോധനാ കേന്ദ്രത്തിൽ ലഭിച്ച പ്രതികരണത്തെ തുടർന്നാണ് കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാൻ നിർദ്ദേശം നൽകിയത്. ദുബായ്, ഷാർജ കേന്ദ്രങ്ങളുടെ ആനുകൂല്യം അജുമാൻ ഉമൽഗുവൻ എമിറേറ്റുകളിലുള്ളവർക്കും പ്രയോജനപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലുള്ളവർക്കും ഈ സൗകര്യം ലഭ്യമാകും. അതേസമയം UAE ഇതുവരെ 220,000 കൊറോണ വൈറസ് കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കൊറോണ പരിശോധന നടത്തിയ രണ്ടാമത് രാജ്യമാണ് UAE. ജനം അബുദാബി. UAE ഇ ലേണിംഗ് പഠനം ജൂൺ വരെ നീട്ടിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വിദേശ സിലബസ് പിന്തുടരുന്ന സ്കൂളുകൾക്കും ഇത് ബാധകമാണ്. ഇതിനിടയിൽ പരീക്ഷ നടത്താൻ മാത്രമാണ് അനുമതിയുള്ളത്. കൊറോണ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായാണ് നിയന്ത്രണമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് കൊറോണ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മാർച്ച് 8 മുതലാണ് സ്കൂളുകൾക്ക് അവധി നൽകിയത്. UAE കൊറോണ വൈറസ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന നിയന്ത്രണം. സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിടുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ജീവനക്കാരുടെ വേതനം വെട്ടിച്ചുരുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് അനുമതിയുണ്ട്. ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കാനോ സേവനം അവസാനിപ്പിക്കാനോ UAE മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം രാജ്യത്തെ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകി. സ്വദേശി ജീവനക്കാർക്ക് പുതിയ നിയമം ബാധകമല്ല. റിമോട്ട് വർക്ക് സിസ്റ്റം, ജീവനക്കാർക്ക് വേതനത്തോടെയുള്ള അവധി, വേതനമില്ലാത്ത അവധി, താൽക്കാലികമായി വേതനം വെട്ടിച്ചുരുക്കുക, സ്ഥിരമായി വേതനം വെട്ടിച്ചുരുക്കുക തുടങ്ങിയവ ചെയ്യാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ട്. ഓരോ സ്ഥാപനത്തിനും UAE പൗരന്മാരല്ലാത്ത അധികമുള്ള ജീവനക്കാരുടെ തൊഴിൽ വിവരങ്ങൾ വെർച്വൽ ജോബ് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാം. ഇവരുടെ തൊഴിൽ നൈപുണ്യം സമാന മേഖലകളിലുള്ള മറ്റു കമ്പനികൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാവുക. എന്നാൽ പുതിയ ജോലി കിട്ടുന്നതുവരെ താമസ സ്ഥലത്ത് തുടരാൻ അനുവദിക്കുകയും ഇവർക്ക് കുടിശ്ശികയുള്ള ആനുകൂല്യം നൽകുകയും വേണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിലുടമയും ജീവനക്കാരനും തമ്മിലുള്ള ധാരണയുടെ പുറത്തായിരിക്കും തീരുമാനങ്ങൾ. ജനം ദുബായ്. റിയാദിൽ വിസ ചട്ട ലംഘകർക്കുൾപ്പെടെ സൗജന്യ ചികിത്സാ സഹായം നൽകാൻ തീരുമാനമായി. സൗദി രാജാവ് സൽമാനാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും വിസ കാലാവധി കഴിഞ്ഞും സൗദിയിൽ കഴിയുന്നവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും കൊറോണ വൈറസ് ചികിത്സ സൗജന്യമായി നൽകാൻ സൗദി ഭരണാധികാരി കിങ് സൽമാൻ ഉത്തരവിട്ടു. കൊറോണ വൈറസ് ലക്ഷണങ്ങൾ കാണിക്കുന്ന എല്ലാവരോടും അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലോ സർക്കാർ ആശുപത്രികളോ ഉടൻ എത്തി വൈദ്യസഹായം ഉറപ്പുവരുത്തണമെന്ന് ഉത്തരവിൽ പറയുന്നതായി ആരോഗ്യമന്ത്രി തൗഫീഖ് അൽ റബിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമപരമായി രാജ്യത്ത് നിൽക്കാൻ അനുവാദമില്ലാത്ത റെസിഡൻസി വിസ ലംഘകർക്കും യാതൊരുവിധ നിയമ നടപടികളും നേരിടേണ്ടി വരാതെ തന്നെ വൈദ്യ ചികിത്സ ഉറപ്പുവരുത്താമെന്നും ആരോഗ്യമന്ത്രി തൗഫീഖ് അൽ റബിയെ ഉദ്ധരിച്ച് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൊറോണ വൈറസ് വ്യാപനം തടയാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ പല സത്വര നടപടികളും കൈക്കൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം റിയാദ്. ലോകത്ത് കൊറോണ മരണം 36,000 കവിഞ്ഞു. ആകെ വൈറസ് ബാധിതരുടെ എണ്ണം 753,000 കടന്നു. അമേരിക്കയിലും യൂറോപ്പിലും മരണസംഖ്യ കുത്തനെ ഉയരുകയാണ്. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് രാജ്യങ്ങൾക്ക് പിന്നാലെ സ്വിറ്റ്സർലൻഡിലാണ് ഇപ്പോൾ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത്. വരുന്ന രണ്ടാഴ്ച അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മരണസംഖ്യ വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. അതേസമയം ലോകത്തിന് പ്രത്യാശ നൽകിക്കൊണ്ട് വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാൻ നഗരം 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. ജൂൺ 19 വരെയാണ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയത്. മാർച്ച് 20 മുതൽ ജൂൺ 18 വരെ കാലാവധിയിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് ഇപ്പോൾ നീട്ടിയത്. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യത്തെ തുടർന്നാണ് PSCയുടെ തീരുമാനം. ദുബായിൽ രണ്ടാഴ്ചത്തേക്ക് പാർക്കിംഗ് സൗജന്യമാക്കിയതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നാളെ മുതൽ April 13 വരെയാണ് സൗജന്യ പാർക്കിംഗ്. കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തീരുമാനം. രാജ്യത്ത് 1071 പേർക്ക് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചു. 29 മരണമാണ് ഇതുവരെ വൈറസ് ബാധയിൽ റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ ഡൽഹി നിസാമുദ്ദീനിൽ മതച്ചടങ്ങിൽ പങ്കെടുത്ത 200-ലധികം പേർക്ക് കൊറോണ രോഗലക്ഷണങ്ങൾ കണ്ടു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസാമുദ്ദീനിൽ കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയത്. രാജ്യത്ത് ലോക്ക്ഡൌൺ നീട്ടുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ.
ലോക്ക്ഡൌൺ നീട്ടുന്നതിനെക്കുറിച്ച് ഇതുവരെയും ആലോചിച്ചിട്ടില്ല. ഇത്തരം റിപ്പോർട്ടുകൾ ആശ്ചര്യജനകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പലായനം തടയാൻ സംസ്ഥാനങ്ങൾ അതിർത്തി അടയ്ക്കണമെന്ന് കേന്ദ്രം വീണ്ടും നിർദ്ദേശം നൽകി. കൊറോണ വൈറസ് പ്രതിരോധത്തിനായി രാജ്യം പൂർണ്ണമായും അടച്ചിട്ടുള്ള നിയന്ത്രണം നീട്ടില്ലെന്ന് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ നീട്ടുന്നതിനെക്കുറിച്ച് യാതൊരു ആലോചനയും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച വാർത്തകളും പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രാജീവ് ഗൗബ അറിയിച്ചു. രാജ്യം ഒരുമിച്ച് കൊറോണ വൈറസിനെ ചെറുത്തുനിൽക്കുമ്പോൾ ചിലർ പ്രതിരോധ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കം നടത്തുന്നുണ്ട് എന്ന സംശയം ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. അതേസമയം നിയന്ത്രണങ്ങൾക്കിടയിലും ചരക്ക് ഗതാഗതം മുടങ്ങരുതെന്നും ഓരോ സംസ്ഥാനങ്ങളും ആവശ്യമായ നടപടിയെടുക്കണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസവും ഭക്ഷണവും ഉറപ്പുവരുത്തണമെന്നും കൂട്ടമായി യാത്ര ചെയ്യുന്ന സാഹചര്യമില്ലാതെ അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. ജനം, ഡൽഹി. കൊറോണയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിചാരണ തടവുകാർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. April 30 വരെ ഒരു മാസത്തേക്കാണ് ജാമ്യം അനുവദിച്ചത്. കൊറോണ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ എല്ലാ വിചാരണ തടവുകാർക്കും റിമാൻഡ് പ്രതികൾക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ സ്ഥിരം കുറ്റവാളികൾക്ക് ജാമ്യത്തിന് അർഹതയുണ്ടാകില്ല. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവർക്കാണ് ജാമ്യം ലഭിക്കുക. April 1 മുതൽ 30 വരെയുള്ള ജാമ്യകാലയളവിൽ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ജാമ്യം റദ്ദാകും. അതാത് ജയിൽ സൂപ്രണ്ടുമാർ അർഹരായവരെ കണ്ടെത്തണം. സ്ഥിരം കുറ്റവാളികളായവരോ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർക്കോ ജാമ്യം നൽകുവാൻ പാടില്ല തുടങ്ങി കർശന നിബന്ധനകളോടെയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ജാമ്യം ലഭിച്ചവർ താമസ സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യണം. കൂടാതെ ലോക്ക്ഡൌൺ നീളുകയാണെങ്കിൽ ഇടക്കാല ജാമ്യം നീട്ടുന്നത് സംബന്ധിച്ച് അതാത് വിചാരണ കോടതികൾക്ക് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ജനം, കൊച്ചി. ഹജ്ജ് തീർത്ഥാടനത്തിനായി കരുതി വെച്ച തുക സേവാഭാരതിക്ക് നൽകി ജമ്മുകാശ്മീരിലെ ഒരു മുസ്ലിം വനിത. കൊറോണയ്ക്കെതിരെയുള്ള സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായാണ് പണം കൈമാറുന്നതെന്ന് ഖലീദ ബീഗം പ്രതികരിച്ചു. ലോക്ക്ഡൌൺ സമയത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി സേവാഭാരതി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. മനമുരുകി പ്രാർത്ഥിച്ച് ഹജ്ജ് തീർത്ഥാടനത്തിന് ഒരുങ്ങവെയാണ് ലോകത്ത് മഹാമാരി വ്യാപിച്ചത്. ഭാരതത്തിലും കൊറോണ ഭീതി പടർന്നതോടെ 84-കാരി ഖലീദ ബീഗത്തിന്റെ പിന്നീടുള്ള പ്രാർത്ഥനകൾ അത്രയും രാജ്യത്തിനു വേണ്ടിയായി. ഒറ്റക്കെട്ടായി കൊറോണയെ അതിജീവിക്കാമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഏറ്റെടുത്തു. ലോക്ക്ഡൌൺ കാലത്ത് ദരിദ്ര കുടുംബങ്ങൾക്ക് താങ്ങായി മാറണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ബീഗം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. അങ്ങനെ ഹജ്ജ് തീർത്ഥാടനത്തിനായി കരുതി വെച്ച 5 ലക്ഷം രൂപ സേവാ പ്രവർത്തനങ്ങൾക്ക് കൈമാറാൻ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെയാണ് പണം ചിലവഴിക്കേണ്ടതെന്നായി പിന്നീടുള്ള ചിന്ത. അങ്ങനെയാണ് രാജ്യമെമ്പാടും RSS പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ സേവാഭാരതി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. പാവപ്പെട്ടവർക്ക് അന്നവും സംരക്ഷണവും ഒരുക്കുന്ന സേവാ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായി പണം കൈമാറാൻ തീരുമാനിച്ചു. കശ്മീരിലെ പാവപ്പെട്ടവർക്കായി പണം ചിലവഴിക്കണമെന്നാണ് ബീഗത്തിന്റെ ആഗ്രഹമെന്നും അത് കൃത്യമായി നിർവഹിക്കുമെന്നും പണം ഏറ്റുവാങ്ങിക്കൊണ്ട് സേവാഭാരതി അധികൃതർ വ്യക്തമാക്കി. ജമ്മു കശ്മീരിൽ കോൺവെന്റ് വിദ്യാഭ്യാസം നേടിയ ആദ്യ വനിതയാണ് ഖലീദ ബീഗം. ന്യൂസ് ഡെസ്ക്, ജനം. കൊറോണയുടെ വ്യാപനം ചെറുകിട കച്ചവടക്കാരെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. എന്നാൽ നഷ്ടക്കണക്കുകൾ ചിന്തിക്കാതെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകുകയാണ് കാക്കനാട്ടെ ഹുസൈൻ എന്ന ഇളനീർ വ്യാപാരി. കൊറോണയെ പ്രതിരോധിക്കുവാൻ രാജ്യമൊന്നാകെ ഒറ്റക്കെട്ടായി പോരാടുകയാണ്. ഈ പോരാട്ടത്തിൽ ഏവർക്കും മാതൃകയാകുകയാണ് ഹുസൈൻ എന്ന ഇളനീർ വ്യാപാരി. കച്ചവടത്തിനായി താൻ ശേഖരിച്ചു വെച്ചിരുന്ന മുഴുവൻ കരിക്കുകളും പോലീസുകാർക്ക് നൽകിയാണ് ഹുസൈൻ പോലീസിന്റെ കർത്തവ്യ നിർവഹണത്തെ പ്രശംസിച്ചത്. കാക്കനാട്ടെ പടമുകളിൽ വഴിയോരത്ത് ഇളനീർ വിൽപ്പനയാണ് ഹുസൈന്റെ തൊഴിൽ. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചെങ്കിലും 2500 കരിക്കുകൾ വ്യാപാരത്തിനായി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവയൊക്കെ ചീത്തയായി പോകും. ഇത്രയധികം കരിക്ക് വെറുതെ നശിപ്പിച്ച് കളയുവാൻ ഹുസൈന്റെ മനസ്സനുവദിച്ചില്ല. തുടർന്നാണ് സമൂഹത്തിൽ രാപ്പകൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പോലീസിന് ദാഹശമനിയായി ഇളനീർ നൽകുവാൻ ഇദ്ദേഹം തീരുമാനിക്കുന്നത്. ഇങ്ങനത്തുള്ള ഒരു ബുദ്ധിമുട്ട് സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഇപ്പൊ പോലീസുകാരാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ അവർക്കൊരു ശമനം, ഒരു സേവനം അവർ ചെയ്യുന്നതിന്റെ ഒരു അംശം നമ്മളും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കരിക്കുകൾ നിറച്ച വാഹനവുമായി പോലീസ് ചെക്കിംഗ് പോസ്റ്റുകളിൽ നേരിട്ടെത്തിക്കുന്നതാണ് രീതി. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഹുസൈൻ നൽകുന്ന ഇളനീർ വലിയ ആശ്വാസമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. ഈ സമയത്ത് വെയിൽ പോയിന്റുകളിൽ നിൽക്കുന്ന ഇതുപോലെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്ക് തീർച്ചയായും
ഈ കരിക്ക് ഉപകാരപ്രകരിക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും, ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഹുസൈനെ പ്രത്യേകിച്ച് ഇതിൻ്റെ പോലീസിൻ്റെ പേര് നന്ദി പറയുകയാണ്. സ്റ്റോക്ക് തീരും വരെ പോലീസിന് മാത്രമല്ല എല്ലാവർക്കും ഹുസൈൻ്റെ കടയിൽ നിന്നും ഇളനീർ സൗജന്യമായി ലഭിക്കും. പാഴാക്കി കളയാതെ മറ്റുള്ളവർക്കായി നൽകിക്കൊണ്ട് സഹജീവി സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ. ജനം കൊച്ചി. എറണാകുളത്ത് പച്ചക്കറി ലോറികൾ എത്തി തുടങ്ങി. അതിർത്തികളിൽ തടഞ്ഞിട്ടിരുന്ന പച്ചക്കറി ലോറികളാണ് എറണാകുളം മാർക്കറ്റിൽ എത്തിയത്. ഇതോടെ കുതിച്ചുയർന്നിരുന്ന പച്ചക്കറി വില കുറഞ്ഞു. എറണാകുളം കോഴിക്കോട് മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ കൂടുതൽ പച്ചക്കറി പലവ്യഞ്ജന ലോറികൾ എത്തിയതോടെ വിപണിയിലെ വിലക്കയറ്റവും പിടിച്ചു നിർത്താനായി. ലോക്ക്ഡൌണിന്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെയാണ് ചരക്ക് ലോറികളുടെ വരവ് നിലച്ചത്. ഇതോടെ പ്രധാനമായും പച്ചക്കറികൾക്കുൾപ്പെടെ വില വർധനവുണ്ടായി. നിലവിലെ സാഹചര്യം കണക്കാക്കി നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവുകൾ വരുത്തിയതോടെയാണ് എറണാകുളം മാർക്കറ്റിൽ നിരവധി പച്ചക്കറി പലവ്യഞ്ജന ലോഡുകൾ എത്തിയത്. സവാളയും തക്കാളിയും ഉൾപ്പെടെ വില ഉയർത്തി വിറ്റ പച്ചക്കറികളുടെ എല്ലാം വില കുറഞ്ഞിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ എത്തുമ്പോൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. പച്ചക്കറി എല്ലാം വില കുറവാണ്, മേടിക്കാൻ ആൾ വന്നില്ല, എല്ലാം ആൾക്കാർക്ക് വന്നില്ല. പോലീസുകാരും തടുത്തിരുത്തുന്നതുകൊണ്ട് എല്ലാ രേഖ കാണിച്ചാലും കടത്തി വിടുകയുള്ളൂ. പച്ചക്കറിയിലേക്ക് മിസ്റ്റം പോലെ വന്നിട്ട് മേടിക്കാൻ ആളില്ല. കേരളത്തിലേക്ക് ലോഡ് കയറ്റി വിട്ടെങ്കിലും ഈ ലോറികളെ തമിഴ്നാട് തിരികെ പ്രവേശിപ്പിച്ചിരുന്നില്ല. മാർക്കറ്റുകളിൽ പച്ചക്കറികൾ എടുക്കാൻ പോയിരുന്ന ചെറുവാഹനങ്ങൾ കേരള പോലീസും പലയിടത്തും തടഞ്ഞിരുന്നു. ഇതോടെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലെ വിലയും ഉയർന്നു. 50 രൂപ വരെ ഉണ്ടായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ 30 രൂപയായി കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സവാള ചില്ലറ വിൽപ്പന 33 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ സാധനങ്ങളുടെയും പച്ചക്കറി ഉൾപ്പെടെ പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വില കുറഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. പ്രവാസി നേരയുടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി നേരുന്നു. നമസ്തേ.